പേഴ്സണൽ റീഡിങ്ങും ഹീലിങ്ങും വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഹൈ പൈസീസ്, നിങ്ങളുടെ റീഡിംഗ് ആണ്. വരാനുള്ള ഒരു വീക്ക് നിങ്ങളുടെ സെൻട്രൽ ടീം എന്നുള്ളതിന് ഒരു ഒറാക്കിൾ കാർഡ് എടുത്തിട്ടുണ്ട്. വന്നിട്ടുള്ളത് അസസ്മെന്റ് ആണ്, നമ്പർ 9. സോ നമ്പർ 9 എന്ന് പറയുന്നത് ഒരു കംപ്ലീഷൻ ആകാറായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, സോ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ്, പ്ലാൻസ്, റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ നോക്കിക്കാണാനുള്ള സമയമാണ്. അസസ് ചെയ്യാനായിട്ട് ശരിയാണോ, ശരിയായ ദിശയിലാണോ പോകുന്നത്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, ശരിയായിട്ടുള്ള പ്ലാൻസും സ്ട്രാറ്റജീസാണോ ഫോളോ ചെയ്യുന്നത് എന്ന് അസസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം പീരീഡാണ് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. സോ ചില പേർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം ലക്ഷ്യങ്ങൾ, ഗോൾസ്, കരിയർ, ജോബ് ആയിരിക്കാം. സോ ഒരു ഡിഫറെൻ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ടൈം പീരീഡാണ്. എനിക്കറിയാം കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ടൈമായിട്ട് നിങ്ങൾ ഈ ഒരു അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു വീക്കിൽ, ഈ ഒരു വീക്കിൻ്റെ എൻഡിലായിരിക്കും നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. സോ അറ്റ് പ്രസൻറ്റ് വന്നിട്ടുള്ള കാർഡ്സ് 3 of Wands വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ജോബ്, കരിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആയിരിക്കും ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചില പേർക്ക് ഇത് ജോബാണ്, കരിയർ ആണെങ്കിൽ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഏത് ജോലി ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ലത് എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കുറച്ചും കൂടി കണ്ടിന്യൂ ആകുന്നതാണ് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. സോ ചില പേർക്ക് ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്ത് ഡിസിഷൻ നിങ്ങൾ എടുക്കണം എന്നുള്ളൊരു തീരുമാനമാണ്. ചില പേർക്ക് നിങ്ങൾക്ക് രണ്ട് പേരിൽ നിന്ന് ആരെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകണമോ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്മാറണമോ, ഏതാണ് ശരിയായിട്ടുള്ള വാതിൽ, ഏതാണ് ഏത് പാത്തിലൂടെ ഞാൻ പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ എടുക്കുമായിരുന്നു നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ്. ആൻഡ് ഈ ഒരു വീക്കിലും അത് കണ്ടിന്യൂ ആകുന്നതാണ്. ശരിയായിട്ടുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ എന്നുള്ളത് എനിക്ക് സ്പിരിറ്റ് ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ പ്രസൻറ്റിൽ വന്നിട്ടുള്ള കാർഡ് ചാരിയറ്റ് കാർഡ്, കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ ചില പേര് ഇതിൽ യാത്ര സംബന്ധമായിട്ടുണ്ട്, ചില പേർക്ക് യാത്ര സംബന്ധമായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ടുണ്ട്. സോ ഇത് നിങ്ങളുടെ ജോലി വിഷയമാണെങ്കിൽ, ചില രണ്ട് ജോലി ഉണ്ടാവും, ഒന്ന് നാട്ടിലുള്ള ജോലി അല്ലെങ്കിൽ അബ്രോഡുള്ള ജോലി, ഒന്ന് വീടിൻ്റെ അടുത്തുള്ള ജോലി, ഒന്ന് കുറച്ച് ദൂരത്തിലുള്ള ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഗോൾസ് രണ്ടെണ്ണത്തിൽ നിന്ന്, രണ്ട് ഓപ്ഷനിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാനുണ്ട്. ഒന്ന് നിങ്ങൾക്ക് വളരെയധികം കംഫർട്ട് സോണിലുള്ള ജോലി, ഒന്ന് കംഫർട്ട് സോണിലല്ലാത്തൊരു ജോലി, കരിയർ ലക്ഷ്യം, ഇതെങ്ങനെ വേണമെങ്കിലാകാം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം ഈ റിലേഷൻഷിപ്പിൽ, ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകണമോ, അതോ ഈ റിലേഷൻഷിപ്പിൽ തങ്ങി നിൽക്കണമോ. കാരണം നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം പ്രിയപ്പെട്ടതാണ്, ഇതിൽ തന്നെ സ്റ്റേ ചെയ്യണം. പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയുന്നു കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു പേഴ്സൺ വന്നു പോകുന്നു, ഇൻ ആൻഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാവി അല്ലെങ്കിൽ എൻ്റെ ഹയസ്റ്റ് ഗുഡിന് എന്താണ് നല്ലത്, അതിനനുസരിച്ച് ഞാൻ മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയെല്ലാം ഇരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. സോ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്, എന്താണ് നെക്സ്റ്റ് മൂവ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊരു ക്ലാരിറ്റി വരുന്നതാണ്. സോ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് ക്ലോസ്ഡ് ഓഫ് ആയിട്ട്, നൈറ്റ് ഓഫ് സോഡ്സ്, ഹെർമിറ്റ് കാർഡ് ആൻഡ് ചാരിയറ്റ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഒന്ന് ക്ലോസ്ഡ് ഓഫ് ആയിട്ട് ചിന്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ക്ലോസ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് സോഷ്യൽ മീഡിയ എല്ലാം കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്തിട്ട്, കുറച്ചൊന്ന് ഉൾവലിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഓപ്ഷൻസ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. സോ നിങ്ങൾ ആ ഒരു നിങ്ങളിലേക്ക് തന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡ് എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ആ ഒരു ഇന്നർ ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ ഒരു വെളിച്ചം നിങ്ങൾക്ക് കാണണമെങ്കിൽ, സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നിങ്ങളുടെ സ്പിരിറ്റിൻ്റെ ഗൈഡൻസ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ടൈം തനിയെ സ്പെൻഡ് ചെയ്ത് ആലോചിക്കുക നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന് എന്താണെന്നുള്ളത്. സോ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ആ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഡിസിഷനാണ്, നിങ്ങൾക്ക് യാത്രകളുടെ ഡിസിഷനാണ്. ചില പേര്
ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതും നിങ്ങൾക്ക് ട്രാവൽ എല്ലാം ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ജോലി കരിയർ ഗോൾസ് ആണ് ചൂസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഔട്ട്കം കാർഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് ആൻഡ് ത്രീ ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. സോ ത്രീ ഓഫ് വോൺസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. സോ ഇപ്പം നിലവിലുള്ള ഡിസിഷൻ തന്നെയാണ് നല്ലത് എന്ന് നിങ്ങൾ അസസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിട്ട് അസസ് ചെയ്ത് വീണ്ടും ഉറച്ച തീരുമാനവുമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. സോ ചില പേർക്ക് ഇത് യാത്രകളാണ്, നിങ്ങളുടെ ഗോൾസിലേക്ക് ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രകൾ. ചില പേർക്ക് ഇത് അബ്രോഡ് ജോബ്സ് അല്ലെങ്കിൽ ദൂരദേശവാസം റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോക്കാണ്. ചില പേർക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് ഈ ഒരു സൈക്കിള്, ഈ ഒരു വന്നു പോക്ക്, എപ്പോൾ നോക്കിയാലും അവർ ഇൻ ആൻഡ് ഔട്ടായിട്ട് ബിഹേവ് ചെയ്യുകയാണ്. ഓരോ പ്രാവശ്യം കോംപ്രമൈസ് ചെയ്യാൻ നേരത്തും അവർ ഇൻ ആൻഡ് ഔട്ട് നിൽക്കുകയായിരുന്നു. സോ ഈ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് നോക്കട്ടെ, അവരെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് കാണാമെന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ അത് ആ ഒരു സൈക്കിള് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ പൈസീസ് നിങ്ങളുടെ റീഡിംഗ് ആണിത്. ലവ് ആൻഡ് ലൈറ്റ്. ബൈ, ടേക്ക് കെയർ.